ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അബ്ബാസ് തിയാബ്ജി. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. മയൂര സിംഹാസനത്തിലെ മൈലുകളുടെ എണ്ണം എത്രയാണ്? 24. മയൂര സിംഹാസനത്തിലെ മൈലുകളുടെ എണ്ണം 24. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 1. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജൂലൈ 1. ബിധൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉദയ്പൂർ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂറാണ്. മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ക്ലാർക്കായി ജീവിതം ആരംഭിച്ച ലോകപ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ രാമാനുജൻ. മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ക്ലാർക്കായി ജീവിതം ആരംഭിച്ച ലോകപ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ രാമാനുജൻ. ഹൈദരാബാദ് പട്ടണം പണികഴിപ്പിച്ചത് ആരാണ്? കുലി കുത്തബ് ഷാ. ഹൈദരാബാദ് പട്ടണം പണികഴിപ്പിച്ചത് കുലി കുത്തബ് ഷായാണ്. ചാർമിനാർ പണികഴിപ്പിച്ചത് ആരാണ്? അതും കുലി കുത്തബ് ഷാ തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ഏതാണ്? റാമോജി ഫിലിം സിറ്റി. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ കുമിൾ നഗരം എന്നറിയപ്പെടുന്നത് സോളനാണ്. ഹിമാചൽ പ്രദേശിലെ സോളൻ ആണ് ഇന്ത്യയിലെ കുമിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ഭാരൻദ്വീപ്. ആൻഡമാനിലെ ഭാരൻദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമില്ലാതിരുന്ന കാർഷിക വിള ഏതാണ്? കരിമ്പ്. സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമില്ലായിരുന്ന കാർഷിക വിള കരിമ്പാണ്. ബുദ്ധകാലഘട്ടത്തിലെ ഖജനാവ് സൂക്ഷിക്കുന്ന അധികാരി അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഭണ്ഡാരിക. ബുദ്ധകാലഘട്ടത്തിലെ ഖജനാവ് സൂക്ഷിക്കുന്ന അധികാരി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഭണ്ഡാരിക എന്നാണ്. ശ്രീബുദ്ധൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചിഹ്നം ഏതാണ്? താമര. ശ്രീബുദ്ധൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചിഹ്നം താമരയാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്ന ആരാണ്? ചാണക്യൻ. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ്. മൗര്യ കാലഘട്ടത്തിൽ കൃഷിക്കാർ നൽകിയിരുന്ന നികുതി ഏതാണ്? പിണ്ടകര. മൗര്യ കാലഘട്ടത്തിൽ കൃഷിക്കാർ നൽകിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്നത് പിണ്ടകര എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. എന്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? വുഡ്സ് ഡെസ്പാച്ച്. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? 1933. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1933. ഗീതാരഹസ്യം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. ഗീതാരഹസ്യം എന്ന കൃതിയുടെ കർത്താവ് ബാലഗംഗാധര തിലകനാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്.
രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. സരോജിനി നായിഡുവിന്റെ വീടിന്റെ പേര് എന്താണ്? ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുവിന്റെ വീടിന്റെ പേര് ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ്. ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമം കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ്. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? നൈറ്റർ. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് നൈറ്റർ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ആർഗൺ. ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? മോഹൻ ജദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം മോഹൻ ജദാരോയാണ്. കേരളത്തിലെ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഫറോക്ക്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് പട്ടണമാണ് കേരളത്തിലെ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഏതാണ്? ഉടുമ്പന്നൂർ. ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? അമ്പലപ്പുഴ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. 1857 ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ഈ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പുനലൂർ തൂക്കുവാലത്തിൻ്റെ ശില്പി ആരാണ്? ആൽബർട്ട് ഹെൻറി. പുനലൂർ തൂക്കുവാലത്തിൻ്റെ ശില്പി ആൽബർട്ട് ഹെൻറിയാണ്. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം എവിടെയാണ്? പീരപ്പൻകോട്. തിരുവനന്തപുരം ജില്ലയിലെ പീരപ്പൻകോടാണ് കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21. മുമ്പ് കേരളത്തിൻ്റെ സ്ഥാനം വലിപ്പത്തിൽ 22 ആയിരുന്നു. ഇപ്പോഴത് 21 ആണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21 ആയി മാറിയത്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? ചെങ്ങന്നൂർ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ മുനിസിപ്പാലിറ്റി. കേരള ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കര. കേരള ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കരയാണ്. തട്ടുപുളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ചവിട്ട് നാടകം. തട്ടുപുളിപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ചവിട്ട് നാടകമാണ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? മാലിയസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി മാലിയസാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസാണ്. സുഷുമ്നാ നാഡിയുടെ നീളം എത്രയാണ്? 45 സെൻറ്റിമീറ്റർ. സുഷുമ്നാ നാഡിയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോ മാനോമീറ്ററാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അതായത് ഇ സി ജി കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഐന്തോവൻ. ECG കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകം ഏതാണ്? ഉപ്പ്. രക്തസമ്മർദ്ദം പെട്ടെന്ന് വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഉപ്പാണ്. മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഡിപ്സോമാനിയ. മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ എന്ന പേരിലാണ്.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരെന്താണ്? അക്കാഡമി. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര് അക്കാഡമി എന്നാണ്. അരിസ്റ്റോട്ടൽ സ്ഥാപിച്ച വിദ്യാലയമുണ്ട്, അതിൻ്റെ പേരെന്താണ്? ലൈസിയം. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം അക്കാഡമിയാണ്, അരിസ്റ്റോട്ടൽ സ്ഥാപിച്ച വിദ്യാലയം ലൈസിയമാണ്. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ ഏതാണ്? കാർമൻ രേഖ. അപ്പോൾ എന്താണ് കാർമൻ രേഖ എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. ഏത് പ്രഭാവമാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? കൊറിയോലിസ് ബലം. ഏത് പ്രഭാവമാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? കൊറിയോലിസ് ബലം. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറിസെല്ലി. ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. പൂർവവാദങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ധ്രുവീയ കാറ്റ്. ധ്രുവീയ കാറ്റാണ് പൂർവവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ദക്ഷിണാർത്ഥഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലറുന്ന 40കൾ, അഥവാ റോറിംഗ് 40s എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ അലറുന്ന 40കൾ? ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. റോറിംഗ് 40s എന്ന് പറയും. അതായത് ദക്ഷിണാർത്ഥഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലറുന്ന 40കൾ, അഥവാ റോറിംഗ് 40s. പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് കടൽക്കാറ്റ്. രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകളാണ് കരക്കാറ്റ്. അപ്പോൾ എന്താണ് കടൽക്കാറ്റും കരക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം? പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് കടൽക്കാറ്റ്. രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകളാണ് കരക്കാറ്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ വീശുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ വീശുന്ന രാജ്യം അമേരിക്കയാണ്. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? നിംബസ്. നിംബസ് മേഘങ്ങളാണ് ഇടിമേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ്? ബെയ്ലി ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തമാണ്. ആദ്യമായി കണ്ടെത്തപ്പെട്ട ശുദ്രഗ്രഹം ഏതാണ്? സിറസ്. ആദ്യമായി കണ്ടെത്തപ്പെട്ട ശുദ്രഗ്രഹം സിറസാണ്. ദ്രവ്യത്തിൻ്റെ 4th അവസ്ഥ എന്താണ്? പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 4th അവസ്ഥ പ്ലാസ്മയാണ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡാണ്. പൂർവതീരരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? വിശാഖപട്ടണം. പൂർവതീരരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏതാണ്? 1923. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് 1923. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1904. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കിയ വർഷം 1904. പിയാനോ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ ആരാണ്? മൊസാർട്ട്. പിയാനോ മാന്ത്രികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൊസാർട്ടാണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയിലുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയിലുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ആണ്. ഏതൊക്കെയാണ് നൃത്തരൂപങ്ങൾ? ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്, സാത്രിയ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? VV അയ്യപ്പൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലാമണിയമ്മ. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ഒളിമ്പിക്സാണ്? 1900 നടന്ന പാരീസ് ഒളിമ്പിക്സ്. അപ്പോൾ 1900 നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് നെഹ്റുവാണ്.
മേരി കോം എന്ന സിനിമയിൽ മേരി കോമായി അഭിനയിച്ച ബോളിവുഡ് നടി ആരാണ്? പ്രിയങ്ക ചോപ്ര. മേരി കോം എന്ന സിനിമയിൽ മേരി കോമിൻ്റെ വേഷം അഭിനയിച്ചത് ആരാണ്? പ്രിയങ്ക ചോപ്രയാണ്. രമൺ മാക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിനോബ ഭാവെ. 1958 വിനോബ ഭാവയ്ക്ക് മാക്സസെ പുരസ്കാരം ലഭിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. മാക്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി വർഗീസ് കുര്യനാണ്. ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. 2019 ഭാരതരത്നം ലഭിച്ച ആസാമിൽ നിന്നുള്ള പ്രശസ്തനായ സംഗീതജ്ഞൻ ആരാണ്? ഭുപൻ ഹസാരിക. 2019 ഭാരതരത്നം ലഭിച്ച ആസാമിൽ നിന്നുള്ള പ്രശസ്തനായ സംഗീതജ്ഞൻ ഭുപൻ ഹസാരികയാണ്. ഗ്രാമി അവാർഡ് ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? സംഗീതം. ഗ്രാമി അവാർഡ് നൽകുന്നത് സംഗീതം മേഖലയിൽ പ്രശസ്തരായ വ്യക്തികൾക്കാണ്. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ചത്. 2019 നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായ മലയാളി ആരാണ്? വി മുരളീധരൻ. 2019 നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായ മലയാളി വി മുരളീധരനാണ്. കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. എറണാകുളം ജില്ലയിലെ തുരുത്തിക്കര ഗ്രാമമാണ് കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് വിമുക്ത ഗ്രാമം. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറമാണ്. ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണം ഏതാണ്? അമൃതവള്ളി. ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണം അമൃതവള്ളിയാണ്. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് വൃക്ഷമാണ്? തേക്ക്. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തേക്കാണ്. കുങ്കുമപ്പൂവ് കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? വാനില. കുങ്കുമപ്പൂവ് കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം വാനിലയാണ്. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? എഥിലിൻ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ എഥിലിനാണ്. ഒച്ചുവഴി പരാഗണം നടത്തുന്ന ഒരു സസ്യം ഏതാണ്? ചേമ്പ്. ഒച്ചുവഴി പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് ചേമ്പ്. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം ഏതാണ്? സൂര്യകാന്തി. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം സൂര്യകാന്തിയാണ്. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണ്? വില്ലോ തടി. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി വില്ലോ തടിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏതാണ്? ആഞ്ഞിലി. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലിയാണ്. മലബാറി ആടിൻ്റെ മറ്റൊരു പേരെന്താണ്? തലശ്ശേരി ആട്. തലശ്ശേരി ആടെന്നറിയപ്പെടുന്നത് മലബാറി ആടാണ്. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൂണ്ടൽ. വയനാട്ടിലെ ചൂണ്ടൽ എന്ന സ്ഥലത്താണ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാണ്? ഡോക്ടർ ഇസ്മാർക്ക്.